ബിഗ് ബ്രദർ എന്ന മോഹൻലാൽ സിദ്ദിഖ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങുന്ന പുതിയ സിനിമയുടെ വിശേഷങ്ങൾ പുറത്തുവരികയാണ്. വെള്ളി നക്ഷത്രം എന്ന മാഗസീന് സിദ്ദിഖ് നൽകിയ അഭിമുഖത്തിൽ നിന്നും ചില ഭാഗങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ബിഗ് ബ്രദറിന് 90 ദിവസങ്ങളാണ് ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തിരുന്നത്. 110 ദിവസത്തോളം ഷൂട്ട് ചെയ്യേണ്ടതായി വന്നു എന്ന് സിദ്ദിഖ് പറയുന്നു. ഗാഥ എന്ന പെൺകുട്ടി ആദ്യമായി അഭിനയിക്കുന്ന സിനിമയാണ് ബിഗ് ബ്രദർ. നായികയും ഹണി റോസും കഴിഞ്ഞാൽ പ്രാധാന്യമുള്ള വേഷമാണത്. സിദ്ദിഖ് പറയുന്നത് മോഹൻലാൽ സച്ചിദാനന്ദനാണ് അനു മേനോൻ, ഒരു ഡോക്ടറുടെ വേഷമാണ് ഡോക്ടർ വിഷ്ണു. മോഹൻലാലിന്റെ അതിഗംഭീരമായ അഭിനയമാണ് ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ പ്രത്യേകത. ആരെയും മുറിവേൽപ്പിക്കാത്ത സ്വഭാവമാണ്. അതിനേക്കാൾ എന്നെ ആകർഷിച്ചത് അദ്ദേഹത്തിന്റെ സ്നേഹമാണ്. മനുഷ്യരോട് മാത്രമല്ല ചെടികളോട് പോലും അദ്ദേഹത്തിന് സ്നേഹമുണ്ട്. ചെടിയുടെ ഒരില പോലും നുള്ളാൻ അനുവദിക്കില്ല. ഷൂട്ടിങ്ങിനിടെ ഫ്രെയിമിൽ ഏതെങ്കിലും മരം നിന്നാൽ അത് മറ്റു ഭാഗത്തേക്ക് മാറ്റിക്കെട്ടാൻ നമ്മൾ ശ്രമിക്കും. അത് കണ്ടാൽ ലാൽ ഉടൻ ഇടപെടും. എന്തിനാ ചെടിയെ ഉപദ്രവിക്കുന്നേ, ഞാനും ക്യാമറയും അല്പം മാറി നിന്നാൽ പോരെ എന്ന് ചോദിക്കും. അത്രയ്ക്ക് പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ആളാണ്. പുല്ലിലൂടെ ആരെങ്കിലും നടക്കുന്നത് കണ്ടാലും ചോദിക്കും, എന്തിനാണ് ആ പുല്ലിനെ നശിപ്പിക്കുന്നത് എന്ന്. ഈ ചിത്രത്തിനിടയിലാണ് ഞാനത് കണ്ടെത്തിയതെന്ന് പറയുകയാണ് സിദ്ധി. ക്രിസ്മസിന് റിലീസ് ചെയ്യാനിരുന്ന സിനിമയാണ്. ഷൂട്ടിംഗ് നീണ്ടുപോയതിനാൽ January 16 റിലീസ് ചെയ്യുമെന്നാണ് അറിയുന്നത്. 3 പാട്ടുകളാണ് ചിത്രത്തിൽ ഉള്ളത്. 2 റഫി അഹമ്മദും മറ്റൊന്ന് സന്തോഷ് വർമ്മയുമാണ് എഴുതുന്നത്. ദീപക് ദേവാണ് സംഗീതം. 5 സുപ്രീം സുന്ദറും സിൽവയും ചേർന്നാണ്. ഗൗരി ശങ്കർ എഡിറ്റ് നിർവഹിക്കുന്ന ചിത്രം. 3 ബാനറുകളാണ് ചെയ്തിരിക്കുന്നത്. മോഷൻ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ മുതൽ സിനിമയുടെ സസ്പെൻസ് എന്താണെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകരും. നേരത്തെ പോസ്റ്റർ ഇറങ്ങിയപ്പോഴും സസ്പെൻസുകളുടെ ഒരു കാര്യം ആ പോസ്റ്ററിൽ ഒളിപ്പിച്ചിരുന്നു. അതുതന്നെയാണ് മോഷൻ പോസ്റ്ററിലും വെളിവാക്കിയത്. അതുകൊണ്ട് തന്നെ ഒരു എന്റർടൈനർ എന്നതിൽ നിന്നും ഒരു സസ്പെൻസ് ത്രില്ലർ എന്റർടൈനർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ചിത്രമായി മാറുകയാണ് ബിഗ് ബ്രദർ എന്ന മോഹൻലാൽ ചിത്രം. അതിലെ സസ്പെൻസിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഓരോ ആരാധകരും.